നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സകലരെയും ഞെട്ടിച്ച് മഹാരാഷ്ട്രയിൽ വമ്പൻ ഭൂരിപക്ഷവുമായി NDA. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പദം പങ്കുവയ്ക്കണമെന്ന് നിലവിലെ മുഖ്യമന്ത്രിയും ശിവസേന നേതാവുമായ ഏക്നാഥ് ഷിൻഡെ അപേക്ഷിച്ച സാഹചര്യത്തിൽ ഫഡ്നാവിസ്, ഷിൻഡെ, അജിത് പവാർ എന്നിവരുമായി കേന്ദ്രമന്ത്രി അമിത്ഷാ ഡൽഹിയിൽ ചർച്ച നടത്തും. അഭിപ്രായ സമന്വയമുണ്ടാക്കിയ ശേഷം മൂന്ന് പാർട്ടികളുടെയും MLA മാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും. നിലവിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ കാലാവധി വേഗം തീരുന്നതിനാൽ അതിനകം സർക്കാർ രൂപീകരിക്കേണ്ടതുണ്ടെന്ന അനിവാര്യതയുമുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് BJPയുടെ ദേവേന്ദ്ര ഫഡ്നാവിസിന് തന്നെയാണ് പ്രഥമ പരിഗണന. നാളെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞ നടത്താനാണ് ആലോചന. കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ക്യാബിനറ്റിലെ മറ്റംഗങ്ങളുടെ സത്യപ്രതിജ്ഞ സ്റ്റേഡിയത്തിൽ നടത്താമെന്ന നിർദ്ദേശം ഉയർന്നു. NCP MLA മാരുടെ യോഗം അജിത് പവാറിനെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തു. BJP, ശിവസേന, ഷിൻഡെ വിഭാഗങ്ങൾക്ക് ദേവേന്ദ്ര ഫഡ്നാവിസിന്റെയും ഏക്നാഥ് ഷിൻഡെയുടെയും പേരുകൾ നിർദ്ദേശിക്കും. മുഖ്യമന്ത്രി പദവിയിലേക്ക് ഫഡ്നാവിസിന് NCP പിന്തുണ നൽകുമെന്ന് അജിത് പക്ഷ നേതാവായ ഛഗൻ ഭുജ്ബൽ പറഞ്ഞു. മുംബൈ, താനെ, പൂനെ അടക്കം നഗരസഭാ തിരഞ്ഞെടുപ്പുകൾ പൂർത്തിയാകുന്നതുവരെ ഷിൻഡെയെ മുഖ്യമന്ത്രിയായി തുടരാൻ അനുവദിക്കുമെന്ന് അഭ്യൂഹമുണ്ട്. പ്രതിപക്ഷത്തെ ഒരു കക്ഷിക്ക് മൊത്തം സീറ്റുകളുടെ 10-ൽ 1 പോലും കിട്ടാത്തതിനാൽ പ്രതിപക്ഷ നേതാവില്ലാത്ത ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയിരിക്കും വരുന്നത്. നേതൃസ്ഥാനം അവകാശപ്പെടാൻ 20 സീറ്റ് വേണമെന്നിരിക്കെ പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ശിവസേനയ്ക്ക് 20 സീറ്റ് മാത്രമാണുള്ളത്. തിരഞ്ഞെടുപ്പ് ഫലം പ്രതീക്ഷിച്ചതല്ലെന്ന് ശരത് പവാർ പ്രതികരിച്ചു. വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം നടന്നതായി സംശയമുണ്ടെന്നും ചില മണ്ഡലങ്ങളിലെ ഫലം പരിശോധിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. വിജയം ഉറപ്പായിരുന്ന പലരും അപ്രതീക്ഷിതമായി വലിയ മാർജിനിൽ തോറ്റതിൽ അട്ടിമറി സംശയിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം മഹാരാഷ്ട്രയിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ ഉണ്ടാകാൻ സാധ്യത. മുഖ്യമന്ത്രി ആരെന്നതിനുള്ള തീരുമാനത്തിനായി മുന്നണി നേതാക്കൾ അമിത്ഷായെ കാണും. 2.5 വർഷം കൂടി തുടരാൻ ഏക്നാഥ് ഷിൻഡെ ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ BJP മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിലെ താല്പര്യം. മുഖ്യമന്ത്രിയുടെയും 2 ഉപമുഖ്യമന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ നാളെ നടക്കുമെന്നാണ് വിവരം. ദേവേന്ദ്ര ഫഡ്നാവിസും ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറുമായിരിക്കും നാളെ സത്യപ്രതിജ്ഞ ചെയ്യുക. മൂവരിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നതാണ് ഇപ്പോഴും സസ്പെൻസ്. 2.5 വർഷം കൂടി മുഖ്യമന്ത്രിയായി തുടരണമെന്ന് ഏക്നാഥ് ഷിൻഡെ NDA നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയിൽ നിന്ന് മുഖ്യമന്ത്രി വേണമെന്ന് BJP നേതാക്കളുടെ നിലപാട്. നിലവിലെ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിനെയാണ് ഇവർ പിന്തുണയ്ക്കുന്നത്. അജിത് പവാർ ഉപമുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പാണ്. മൂന്നുപേരും അമിത്ഷായുമായി ചർച്ച നടത്തി തീരുമാനത്തിലെത്തും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.